അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ വേസ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വേസ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു പ്രിംഗിൾസിൻ്റെ ബോട്ടിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതങ്ങനെ ചെയ്യാൻ നോക്കാം. പിന്നെ ഗൈസ് നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം. പിന്നെ നമ്മൾ കുറച്ച് കാപ്പിക്കുരു പോലത്തെ കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു പഴത്തിൻ്റെയോ എങ്കിലും കുരുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കുരു നമുക്ക് വേണം. പിന്നെ ഗൈസ് നമുക്ക് 1/2 റേഷ്യോ ഇത് പശയും വെള്ളവും കൂടി മിക്സ് ആയത് വേണമേ. ഗൈസ് നമുക്ക് ഈ ഒരു ടിന്നിൻ്റെ അകത്ത് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മൾ കലക്കി വെച്ച പശയിന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ ഈ ഒരു ബോക്സ് ഫുള്ള് കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫുള്ള് ചുറ്റിയിട്ട് കാണാവേ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ നല്ല രീതിയിൽ ഒട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടൊരു സ്ട്രെച്ചറും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കുരു ഒട്ടിക്കാനായിട്ട് നമുക്ക് കുറച്ച് തണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കീറ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലും വേണമെങ്കിൽ കീറ എടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങ് ചുരുട്ടി കൊടുക്കുക നല്ല രീതിയിൽ. വെച്ചാൽ വേണമെങ്കിൽ കൈയിട്ട് ഇങ്ങനെ ആക്കിയാലും മതി. കുറച്ച് രീതിയിൽ നല്ല രീതിയിൽ തണ്ട് പോലെ നമുക്ക് വേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് ചുരുട്ടി കൊടുക്കുക നല്ല രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇതേമാതിരി നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ നേരത്തെ കലക്കി വെച്ച പശ എടുത്തതിന് ശേഷം പശി മുക്കി നല്ല രീതിയിൽ നമുക്ക് വേണ്ടടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് പശയിൽ നനച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പശയിൽ ഇതൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ തണ്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിക്ക് പശ കഴിച്ചിട്ട് ഓക്കെ ഇങ്ങനെ ഇങ്ങനെ തണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം കലക്കി വെച്ചേക്കുന്ന പശ വേണം. ഇതൊന്ന് ചെറുതായിട്ട് പശയിലൊന്ന് നനയ്ക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇത് ചുരുട്ടിയത് അഴിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേമാതിരി മൊത്തം ഒന്ന് ഒട്ടിച്ചതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഫുള്ള് ഇതായതാ ഒരു എതള് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടിഷ്യൂ പേപ്പർ തന്നെ. അപ്പോൾ നമ്മളിതാ ഈ രൂപത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മൾ എതള് ഒട്ടിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് എന്താ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുറച്ച് കുരു ഉണ്ടല്ലോ, ആ കുരു നമുക്ക് ചുറ്റിന് ഓരോ എതളിനകത്ത് പൂ പോലെ ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഗൈസ് നമ്മളിതാ ഇതേമാതിരിയാണ് കേട്ടോ ഒട്ടിക്കേണ്ടത്. ചുറ്റിനും നമ്മൾ വരച്ചേക്കുന്ന ഓരോ എതളിനെയും ചുറ്റിനായിട്ട് ഇതേപോലെ കുരു വെച്ച് ഒട്ടിക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പശ നമ്മൾ ഇലേച്ചിക്ക് തേച്ച് കൊടുക്കട്ടാ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കുരുവൊക്കെ എടുത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ പിന്നെ ഇതിൻ്റെ ശേഖരണം ഉള്ളത് കൊണ്ട് ആണ് നോട്ടോ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ തണ്ണിമത്തങ്ങയുടെ കുരുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുരു ഇതേപോലെ വെക്കാം. അപ്പോൾ അടിപൊളിയൊരു ഫ്ലവർ വൈസ് ആണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇതേമാതിരി നമ്മൾ ചുറ്റിനൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ മൊത്തം ആ ഒരു തണ്ടിനായിട്ട് പൂവും അതുപോലെ തന്നെ ഇലകൾ പോലെയും ഒരു ഫുള്ള് ഡിസൈൻ ആ ഒരു സംഭവം കുരു വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കാണാതെ ഇനി കുറച്ച് ഡെക്കറേഷനും കൂടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിൻ്റെ വർക്കാണ് കേട്ടോ ഇനി നോക്കാൻ വന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാവേ. അടുത്തതായിട്ട് ഗൈസ് നമ്മൾ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു കടുക് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളെടുത്ത ആ ഒരു കടുക് ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്തൊട്ടിക്കാം. ഞാനിപ്പോൾ കടുക് കുറച്ചൊരു വെറൈറ്റിക്ക് വേണ്ടി എടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓരോ കടുക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കടുകൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു ഡെക്കറേഷൻ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഞാൻ അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ പെയിൻറ്റിൻ്റെ വർക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. നമ്മളിവിടെ സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ അടിക്കുന്നത്, ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് ആദ്യം അടിക്കുവാണേ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിതാ ഫുള്ള് ബ്ലാക്ക് അടിച്ചു കേട്ടോ. അടിപൊളിയായിട്ട് ഫുള്ള് നമ്മൾ ആ ഒരു പൂവിനെ അതെല്ലാം ഒക്കെ ബ്ലാക്ക് അടിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മൂന്ന് കളറാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കോപ്പർ ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗ്ലിറ്റർ പോലത്തെ ഗോൾഡൻ കളറും അതുപോലെ തന്നെ ബ്രൗൺ പേസ്റ്റുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ തന്നെ ഈ ഒരു ബ്രൗൺ പേസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് ടച്ച് തരും. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിതാ ബ്ലാക്കിൻ്റെ പുറത്തേക്ക് ആ ഒരു കോപ്പർ ഡിസൈനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളെ കയ്യിലൊന്ന് തേച്ചതിന് ശേഷം ഈ ഇത് ഫുള്ളായിട്ട് നാക്കുകയാണ് കേട്ടോ. ഫുള്ളായിട്ട്
അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ഫുള്ള് പരിപാടി കഴിഞ്ഞിട്ടോ, പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ലുക്ക് ഒരു അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചുപിടിച്ചേക്കുക. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെറുതെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് എടുക്കുന്ന കുപ്പി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത കിലോ മീഡിയ കണ്ടുകൊണ്ടിരുന്നേരെ ബബ്ബാ.